വെൽക്കം ടു സിർവാസ് ബ്ലോഗ്സ്. നമ്മളിന്ന് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നാൽ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. മീഡിയം സൈസ് 8 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, 4 വലിയ തക്കാളി, 2 ഫുൾ ചിക്കനുള്ള മസാലയാണ് ഇത്. അത് നിങ്ങൾക്ക് ഒന്ന് മാത്രം മതിയെങ്കിൽ ഇതിൻ്റെ നേരെ പകുതി എടുത്താൽ മതി. ഒരു പിടി മല്ലിച്ചപ്പ്, ഒരു പിടി പുതിനയില, കുറച്ച് കറിവേപ്പില, 10 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2 കൂട് വെളുത്തുള്ളി. ഇതിൽ നിന്ന് കുറച്ച് ചിക്കൻ മാറിനേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കും. ഇത് ചോറിന് ദമ്മിടാൻ വേണ്ടി പൊരിച്ചു കോരുന്നതാണ്. ഉള്ളി, അണ്ടി, മുന്തിരി, മല്ലിച്ചപ്പ്. കോയിൽ നിറക്കാൻ വേണ്ടി 4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, 1/2 കപ്പ് തൈര്, പിന്നെ കോഴി മാറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് പുളിനാരങ്ങയുടെ നീരാണ് എടുത്തു വെച്ചിട്ടുള്ളത്, 2 പുളിനാരങ്ങയുടെ നീരാണ്. ചിക്കൻ നമ്മൾ നല്ല കുട്ടപ്പനാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇത് മാറിനേറ്റ് ചെയ്യാം. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. ഈ ഇഞ്ചിയിൽ നിന്നും കുറച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, വെളുത്തുള്ളി, 1/2 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കാ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 2 ചിക്കനും നന്നായി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് ബിരിയാണിക്കുള്ള അണ്ടി, മുന്തിരി, ഉള്ളിയൊക്കെ പൊരിച്ച് കോരാം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഉള്ളിയെ പൊരിച്ചെടുക്കാം. ഉള്ളി പൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തത് ഇതിലേക്കിട്ട് ഒരു പാത്രത്തിലിട്ട് വേവിച്ചെടുക്കാം. ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നന്നായി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാം. നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ രണ്ടും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള ഉള്ളി വാട്ടിയെടുക്കാം. അതിനായി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. മസാലയ്ക്കുള്ള ഉള്ളി വാട്ടിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി വാടി വരുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഉള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ചതുക്കി വെച്ചത് ഇട്ട് കൊടുക്കാം.
ഇനി മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില ഇതാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. നമുക്ക് കുറച്ച് സമയം അടച്ച് വെച്ച് വേവിക്കാം. ചിക്കൻ ബോയിൽ ചെയ്ത മസാലയിലേക്ക് നമുക്ക് വഴറ്റി വെച്ച ഉള്ളിയൊക്കെ മാറ്റിക്കൊടുക്കാം. നന്നായി എല്ലാം മിക്സ് ചെയ്യാം. ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഒരു നാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കാം. ഇത് രണ്ട് നാരങ്ങയുടെ നീരാണ്. ഒരു നാരങ്ങയുടെ നീര് നമുക്ക് ചോറിലേക്ക് ഒഴിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു നാരങ്ങയുടെ നീരാണ് മസാലയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് മുട്ട പുഴുങ്ങി വെച്ചത് ഇട്ട് കൊടുക്കാം. ഒന്നെല്ലാം മിക്സ് ചെയ്യാം. ഇനി ഇതിൽ നിന്ന് മുട്ടയും കുറച്ച് മസാലയും മാറ്റേണ്ടതുണ്ട്. കോയിലേക്ക് നമുക്ക് നറക്കണം. അപ്പോൾ നമ്മുടെ മസാലയും മുട്ടയൊക്കെ ഒന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേന്ന് മുട്ടയും കുറച്ച് മസാലയും എടുത്ത് മാറ്റി ചിക്കനിൽ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചിക്കനിലേക്ക് മുട്ട, ആദ്യം മുട്ട വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും ഒരു മുട്ട വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മസാലയും മുട്ടയൊക്കെ രണ്ട് കോഴിയിലും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാലക്കൂട്ടിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. കുറച്ച് സമയം നമുക്ക് അടച്ച് വെക്കാം. എന്നിട്ട് ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അരി നന്നായി കഴുകി സ്ട്രെയിനറിലിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. ഇത് നമുക്ക് ചെമ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പീസ് കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതൊക്കെ ഇട്ട് കൊടുക്കണം. ഇത് മറന്നു പോയതാണ്. ഈ കപ്പിലാണ് 3 കപ്പ് അരി എടുത്തത്. അപ്പോൾ അതിൽ ഇത് ഈ കപ്പിൽ 4.5 കപ്പ് വെള്ളമാണ് ചൂടാക്കാൻ വെച്ചിട്ടുള്ളത്. നന്നായി തിളച്ച് വന്ന ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അരി വറുത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം നമ്മൾ ഈ അരിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ചോറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ദമ്മിടാം. അതിനായിട്ട് നമുക്ക് കുറച്ച് ചോറ് മാറ്റി വെക്കേണ്ടതുണ്ട്. പകുതി ചോറ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് മസാല ഇട്ട് ഗരം മസാല ഇട്ട് കൊടുക്കാം.
കുറച്ച് ഉള്ളി പൊരിച്ചെടുത്തത്, കുറച്ച് അണ്ടി മുന്തിരി, കുറച്ച് മല്ലിച്ചപ്പ്, നമുക്ക് ചിക്കനെ ചോറിലേക്ക് എടുത്ത് മാറ്റാം. ഇനി മസാല ഇട്ട് കൊടുക്കാം. മസാല സൈഡിലൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഗസ്റ്റൊക്കെ ഇങ്ങ് എത്തിക്കഴിഞ്ഞു. ബാക്കിയുള്ള റൈസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് അണ്ടി മുന്തിരി, കുറച്ച് ഉള്ളി പൊരിച്ചത്, മല്ലിച്ചപ്പ്. ഇനി നമുക്ക് അടച്ച് വെച്ച് ദമ്മ് വരുന്നത് വരെ കാത്തിരിക്കാം. നമുക്ക് ഇനി ഇത് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ദമ്മ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫുൾ ചിക്കൻ ബിരിയാണി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ഫുൾ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്യാൻ മറക്കരുത്.